ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബവളക്കിന്റെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിലേ കാണിക്കുന്നത് നമ്മുടെ അനുവും സുമിത്രേശിയും അനിരുദ്ധും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്റ്റേഷനിൽ വെച്ച്. അപ്പൊ സുമിത്ര പറയാണ്, മോനെ നീ ഇത്രയും പാവമായി പോകരുത്, നിനക്ക് കുറച്ച് വാശിയും വൈരാഗ്യവും എല്ലാം നിന്റെ മനസ്സിലുണ്ടാവണം. നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, അമ്മ വന്നില്ലേ നിന്നെ രക്ഷിക്കാനായിട്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും എൻ്റെ മോനെ ഭയപ്പെടണ്ട എന്ന് പറയുമ്പോൾ, അമ്മേ എനിക്കിപ്പോൾ നല്ല ധൈര്യം തോന്നുന്നുണ്ടമ്മേ, ഇത്രയും ദിവസം എൻ്റെ ചുറ്റും കൂരിയിരുട്ടായിരുന്നു, ഇപ്പം എവിടേക്കോ എനിക്കൊരു പ്രകാശം തോന്നുന്നുണ്ടമ്മേ, എൻ്റെ അമ്മ എൻ്റെ അരികിലുള്ളപ്പോൾ എനിക്ക് പേടി തോന്നുന്നില്ലാമ്മേ, ഇപ്പം എനിക്ക് ധൈര്യമാണ്. മോനെ ഈ കേസിൻ്റെ പേരിൽ നീ ആർത്തു കിടക്കുമെന്ന് നീ ഓർക്കണ്ട, നീയും അനുവും അതിൻ്റെ പേരിൽ പേടിക്കുകയും വേണ്ട. നിന്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളത് അമ്മയുടെ കടമയാണ്, അമ്മ അത് ചെയ്തിരിക്കും. തെറ്റ് ചെയ്യാത്തവരെ ദൈവം ഒരിക്കലും ശിക്ഷിക്കത്തില്ല മോനെ. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് അമ്മ കണ്ടുപിടിക്കുകയും ചെയ്യും, എൻ്റെ മോൻ പുറത്തിറങ്ങുകയും ചെയ്യും. മോൻ ധൈര്യമായിട്ടിരിക്കെ, ഇവിടെ നിന്ന് മോനെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. കൊണ്ടുപോയിരിക്കും, അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അമ്മ. മോനേതായാലും പേടിക്കണ്ട, ധൈര്യത്തോടുകൂടി തന്നെ ഇവിടെ ഇരിക്കണം എന്ന് തന്നെ പറഞ്ഞിട്ട് സുമിത്ര വാമോളെ എന്നും പറഞ്ഞ് ആ നടന്നു പോകുമ്പോൾ അനു അവനോട് പറയുകയാണ്, അനിരുദ്ധ് പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ട് അനുവിനും ഒരു ധൈര്യം അവന് കൊടുത്തിട്ട് അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് സുമിത്ര അവിടെ CSR കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പം CSR ചോദിക്കുന്നു, സുമിത്ര എപ്പോഴാണ് വന്നത്? ഞാൻ വന്ന ഉടൻ തന്നെ ആണ് സാർ ഈ കാര്യങ്ങൾ അറിഞ്ഞ്, അപ്പം തന്നെ ഞാൻ ഇങ്ങ് വരികയായിരുന്നു അനിരുദ്ധിനെ കാണാനായിട്ട്. എന്തിനാണ് സാർ എൻ്റെ മോനെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്? സുമിത്ര, ഞാനും തീരുമാനിച്ച് ചെയ്തൊരു കാര്യമല്ല ഇത്, സാഹചര്യം എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യാണ്. മുകളിൽ നിന്നുള്ള പ്രഷർ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്തേ പറ്റുള്ളൂ. സാറേ, ഒരു പ്രതിയെ സാറ് കുറ്റക്കാരനാണ് എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ മാത്രമാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാറുള്ളൂ. അനിരുദ്ധിൻ്റെ കാര്യത്തിൽ അവൻ കുറ്റക്കാരനല്ല എന്നറിയാം, എന്നിട്ടും എന്തിനാണ് സാർ ഇങ്ങനെയൊരു അനീതി നടന്നത്? സുമിത്ര, ചില കാര്യങ്ങളിൽ പോലീസിന് അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. നാട്ടുകാരെ ചില ആളുകൾ ഇതിൻ്റെ പേരിൽ നല്ല രീതിയിലുള്ള പ്രഷർ ചെലുത്തിയിരുന്നു. അപ്പോൾ പോലീസ് നാട്ടുകാർക്കൊപ്പമാണ് എന്ന് കാണിക്കാനായിട്ട് തന്നെ എനിക്ക് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയേ പറ്റത്തുള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അനു ചോദിക്കുന്നു, സാർ എന്താണ് സാർ ഈ പറയുന്നത്? സാർ, കുറ്റം ചെയ്ത ഒരാളെ പുറത്തു വിട്ടിട്ട് കുറ്റം ചെയ്യാത്ത ഒരാളെ അകത്ത് പിടിച്ചിട്ടിട്ട് എന്ത് നിയമമാണ് സാർ, എന്ത് സന്ദേശമാണ് സാർ ഇവിടെ നാട്ടുകാർക്ക് കൊടുക്കുന്നത്? സാറിൻ്റെ ഈ ഒരു മറുപടി അതൊത്തും തൃപ്തികരമല്ലാത്തൊരു മറുപടിയാണല്ലോ സാർ എന്ന് അനു പറയുന്നു. അപ്പോൾ സുമിത്ര പറയുകയാണ്, അതാണ് സാറേ ശരി, കാരണം ഇതൊട്ടും ന്യായമായിട്ടുള്ളൊരു കാര്യമല്ല. കുറ്റം ചെയ്ത അജയ് ഡോക്ടർ അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ എൻ്റെ മോൻ ഒരു കുറ്റവും ചെയ്യാതെ അവനെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നതിൻ്റെ അകത്ത് എന്ത് ന്യായമാണ് സാർ? നിരപരാധിയായ അവൻ എന്തിനാണ് ഇങ്ങനെയൊരു ശിക്ഷ കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നു. സാർ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കുന്നു. സുമിത്ര, എനിക്കതിന് വ്യക്തമായ തെളിവുകളും ധാരണകളും ഉള്ളത് കൊണ്ടാണ് ഞാൻ അനിരുദ്ധിനെ പിടിച്ചുകൊണ്ട് വന്നത്. അതിനുള്ള തെളിവുകളും കാര്യങ്ങളും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എനിക്ക് തന്നിട്ടുണ്ട്. കാരണം അവിടെ നിമ്മി സിസ്റ്ററിൻ്റെ മൊഴി അത് ഇതിൻ്റെ അകത്ത് ഏറ്റവും നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് അത് അംഗീകരിക്കുകയും നിമ്മീസിസ് പോലീസിനോട് പറഞ്ഞ മൊഴിയും വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് വേറെ വൈരുദ്ധ്യങ്ങളൊന്നും കാണാനായിട്ട് കഴിയില്ല. കാരണം അനിരുദ്ധാണ് മരുന്ന് മാറ്റി കുത്തിവെച്ചത് എന്ന് അവർ കണ്ട രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ടും ഇല്ലായിരുന്നു സുമിത്ര. സാർ, എൻ്റെ മകനെ എനിക്ക് രക്ഷിച്ചേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് തന്നെ സാർ പറ, ഞാൻ അവനെ രക്ഷിക്കാനായിട്ട് എന്താണ് ഇനി ചെയ്യേണ്ടത്? സാർ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. സുമിത്ര, എനിക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. എനിക്കിവിടെ അനിരുദ്ധിൻ്റെ പേരിലുള്ള കേസ് അത് ചാർജ് ചെയ്യാതിരിക്കാം. അനിരുദ്ധിൻ്റെ പേരിൽ ഞാൻ ഇതുവരെ FIR എഴുതിയിട്ടില്ല. അനിരുദ്ധിനെ ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും വരുത്തിയിട്ടുമില്ല. ഈ കേസ് മാക്സിമം വൈകിപ്പിക്കുക എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് ഈ വൈകിപ്പിക്കുന്ന സമയം കൊണ്ട് സുമിത്ര സത്യം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. ആ സത്യം കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് അനിരുദ്ധിനെ ഊരി പോവുക തന്നെ ചെയ്യാം, അല്ലാതെ വേറൊരു മാർഗം ഞാനിപ്പോൾ കാണുന്നില്ല എന്ന് തന്നെ പറയുമ്പോഴേക്കും ഒരു കോൺസ്റ്റബിൾ ഓടി വരികയാണ്. സാർ, പുറത്തുപോയി വലിയ ബഹളം നടക്കുന്നു, ആ മരിച്ചുപോയ രോഗിയുടെ ആളുകളാണ് പുറത്തു വന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ സുമിത്രയും CSR ഒന്ന് കണ്ണോട് കണ്ണൊന്ന് പേടിച്ചു നോക്കിയിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി ഓടി ചെല്ലുകയാണ്. പുറത്ത് ശ്രീകുമാറും സിദ്ധാർത്ഥുമായിട്ട് ആ മരിച്ചുപോയ സ്ത്രീയുടെ ബന്ധുക്കളും മക്കളും വന്ന് ഭയങ്കരമായ വഴക്കുണ്ടാക്കുകയാണ്. അവിടെ സ്ത്രീയോട് പറയുന്നു, അതെ നിങ്ങളെ ആ ഡോക്ടറെ സംരക്ഷിക്കാൻ നോക്കരുത്, അയാളെ ഞങ്ങൾ വെറുതെ വിടില്ല.
അപ്പൊ ശ്രീ പറയുന്നു അനിരുദ്ധ് അല്ല തെറ്റ് ചെയ്തത്, ആ ഹോസ്പിറ്റലിലെ മറ്റൊരു ഡോക്ടറാണ് തെറ്റ് ചെയ്തത്. നിങ്ങൾ അങ്ങനെ പലതും പറയും, നിങ്ങൾ ആ ഡോക്ടറുടെ ബന്ധുക്കളല്ലേ, അപ്പൊ ഈ രീതിയിലെ സംസാരിക്കുള്ളൂ, അവനെയൊക്കെ ഞങ്ങൾ കൈ കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചു കയറുമെന്ന് പറയുമ്പോ എടോ താൻ തരുമ്പോ ഞങ്ങളുടെ തലയിൽ കയറി നിൽക്കാനായിട്ടാണോ നോക്കുന്നത്, അത് വേണ്ട എന്ന് ശ്രീകുമാർ പറയുകയാണ്. അപ്പൊ പറയുന്നു താനല്ലേ എന്ത് ചെയ്യൂടോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ശ്രീകുമാറിന്റെ തോളത്ത് കയറി ഷോൾഡർ ചേർത്ത് കയറി പിടിക്കുകയാണ്. അപ്പൊ സിദ്ധാർത്ഥ് അയ്യോ വേണ്ട എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥുമായിട്ട് രണ്ടുപേർ വഴക്കുണ്ടാക്കുന്നു. ശ്രീയും സിദ്ധാർത്ഥുമായിട്ട് അവർ പിടിവലി നടത്തുമ്പോൾ ആ സമയത്ത് CSR ഇറങ്ങി വരികയാണ്. സുമിത്രയും പെട്ടെന്ന് തന്നെ CSR നിർത്ര, ഇവിടെ കിടന്ന് നീയൊക്കെ വഴക്കുണ്ടാക്കി എല്ലാത്തിനും പിടിച്ച് ഞാൻ അകത്തിടും എന്ന് തന്നെ പറയണം. അപ്പം ശ്രീകുമാർ പറയുന്നത് സോറി സാർ, ഇവർ പറയുന്ന ഒന്നും കേട്ടുകൊണ്ട് നിൽക്കാനായിട്ട് കഴിയത്തില്ല, ഇവർ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് സാറെ പറയുന്നത് എന്ന് തന്നെ പറയുമ്പോൾ, എടാ നിന്നെയൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചോ? ഇല്ലല്ലോ. അപ്പം പിന്നെ നീയൊക്കെ ഇങ്ങോട്ട് വന്നാൽ എന്തിനാ? സാറെ ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, അകത്ത് കിടക്കുന്ന ഡോക്ടറുടെ ബന്ധുക്കളായി വരുന്നു ഞങ്ങൾക്കറിയാം, ഇവർക്ക് നല്ല സ്വാധീനമുള്ള ആളുകളാ, ഇവരെങ്ങാനും കേസ് അട്ടിമറിക്കാനായിട്ട് ശ്രമിച്ചാൽ കാര്യങ്ങൾ വഷളാകും. എടാ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ ഇവിടുന്ന് പോകുന്ന നല്ലത്. സാറേ മരിച്ചത് ഞങ്ങളുടെ അമ്മയാ, അതുകൊണ്ട് ആ കൊലപാതകയെ സംരക്ഷിക്കാനായിട്ട് നോക്കുന്ന ഒരു കാര്യവും ഇവിടുന്ന് ഉണ്ടാവരുത്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നു നിങ്ങൾ കൊലപാതകി എന്ന് പറയരുത്, എൻ്റെ മോനാണത്, എൻ്റെ മോൻ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു കാര്യവും ചെയ്യില്ല, അവനെ കൊലപാതകി എന്ന് വിളിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാനായിട്ട് കഴിയില്ല. പിന്നെ കൊലപാതകിയെ കൊലപാതകി എന്നല്ലാതെ പുണ്യാളെന്ന് വിളിക്കാനായിട്ട് പറ്റുമോ? അവൻ കൊല ചെയ്തവനാണ്, അവനങ്ങനെ ചെയ്തിട്ടില്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. അയ്യോ ഹോസ്പിറ്റലും ബാക്കിയുള്ള മുഴുവൻ ആളുകളും പറയുമ്പോൾ ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാണോ? അവനാണ് ഇത് ചെയ്തത്. അപ്പൊ CSR പറഞ്ഞു എടാ ഇത് പോലീസ് സ്റ്റേഷനാ, ഇവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളമൊന്നും വേണ്ട, ഇവിടുന്ന് പൊക്കോ. സാറേ മരിച്ചത് ഞങ്ങളുടെ അമ്മയാ, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ സത്യാഗ്രഹം ഇരിക്കും. സാറേ മരിച്ചത് ഞങ്ങളുടെ അമ്മയാ, അതുകൊണ്ട് അതിൻ്റെ വേദന ഞങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പം അനു പറയുന്നു മരിച്ചത് നിങ്ങളുടെ അമ്മയാണെങ്കിൽ അതിൻ്റെ പേരിൽ കുറ്റം ചെയ്യാതെ ക്രൂശിക്കുന്നത് എൻ്റെ ഭർത്താവിനെയാണ്. എൻ്റെ ഭർത്താവ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തോട് ഇങ്ങനെ പെരുമാറുന്നത്? നിന്റെ ഭർത്താവ് കൊലയാളിയാണ്, അതുകൊണ്ട് തന്നെയാണ് അയാളോട് ഈ രീതിയിൽ പെരുമാറുന്നത്. പിന്നെ അവൻ ഇനി അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മറ്റൊരുത്തം പറയാണ് അവനൊക്കെ വധശിക്ഷ കിട്ടണം, അവനെയൊക്കെ തൂക്കിക്കൊല്ലുകയാണ് വേണ്ടത്. അപ്പോൾ ശ്രീകുമാർ പറയാണ് അതെ തൂക്കിക്കൊല്ലണം വിധിക്കണോ എന്നൊക്കെയുള്ള കോടതി തീരുമാനിക്കും, നീ കൂടുതൽ വിധി ഇറക്കണ്ട എന്ന് തന്നെ പറയുമ്പോഴേക്കും സുമിത്ര പറയാൻ ശ്രീ മിണ്ടാതിരിക്കെ ഇവരോട് സംസാരിക്കേണ്ടത് ഇങ്ങനെയല്ല, ശ്രീ ഇവരോട് സംസാരിക്കുകയും വേണ്ട, ഇവരോട് ഞാൻ സംസാരിച്ചോളാം. അതെ നിങ്ങൾ ഈ പറയുന്നതെല്ലാം ഞാൻ കേട്ടു, നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ മുന്നിൽ തെറ്റുകാരനാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ കൊണ്ടുപോയി നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പോലീസുകാർ സമ്മതിച്ചാൽ. പിന്നെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോൻ്റെ ദേഹത്ത് നിങ്ങൾ എല്ലാ കുറ്റവും കെട്ടിച്ചമത്താനാണ് നിങ്ങൾ പാവമെങ്കിൽ അത് നടക്കാത്ത കാര്യമാണ്. വേറെ എവിടുന്നെങ്കിലും ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങളിവിടെ എൻ്റെ മോനെ കുറ്റക്കാരനാക്കാൻ നോക്കുകയും ചെയ്യരുത്. നിങ്ങൾ ആദ്യം സത്യം എന്താണെന്നുള്ളത് അറിയണം. അവന് സത്യം എന്താണെന്ന് അറിയിക്കാൻ എന്താ ഇത്തിരി പാട്? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവനെയും കൊണ്ടുപോയി നിർത്ത്, അവനെയും കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കാം. എന്താ എൻ്റെ മോനെ ഇവിടെ കൊണ്ടുപോയി നിർത്തിയാൽ നീ തൊടുവോ? അങ്ങനെ തൊടാൻ ധൈര്യമുള്ളവനാണെങ്കിൽ തൊട്ട് കാണിക്കുക, അപ്പം അറിയാം നീയൊക്കെ എന്ന് തന്നെ പറയുമ്പോൾ, അത് നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി അറിയത്തില്ലാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത്. അറിയാനൊന്നുമില്ല, എൻ്റെ മോൻ കുറ്റക്കാരനാണോ എന്നുണ്ടെങ്കിൽ കോടതി വിധിക്കട്ടെ, കോടതി പറയും എൻ്റെ മോൻ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള കാര്യം, അല്ലാതെ നിങ്ങളല്ല വിധിക്കേണ്ടത്. നിങ്ങൾ എൻ്റെ മോനെ കുറ്റക്കാരനാക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യങ്ങളും ചിന്തിക്കണം, കുറ്റം ചെയ്തവൻ പുറത്താണ്. നിങ്ങളുടെ അമ്മയുടെ അവസ്ഥ മറ്റ് പല സ്ത്രീകൾക്കും ഉണ്ടാകുക തന്നെ ചെയ്യും. പലരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ആദ്യം കുറ്റം ചെയ്തവൻ ആരാണ് എന്നുള്ളത് യഥാർത്ഥ ആളെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ കണ്ടുപിടിച്ചാൽ മാത്രമാണ് ഇതിനകത്ത് സത്യം പുറത്തു വരുള്ളൂ, തെറ്റ് ചെയ്തവന് ശിക്ഷ കിട്ടത്തുള്ളൂ. നിങ്ങളങ്ങനെ പലതും പറയും, കാരണം നിങ്ങൾ നിങ്ങളുടെ മോനെ സംരക്ഷിക്കാനല്ലേ നോക്കത്തുള്ളൂ, അതിനുവേണ്ടി നിങ്ങൾ എന്ത് വേണേലും പറയുന്ന ഒരാളാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ വ്യക്തമായി. അതുകൊണ്ട് നിങ്ങൾ ഇനി കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു വിധി വരുത്തിയ ഡോക്ടറെ ഞങ്ങൾ വെറുതെ വിടില്ല, അവനെ ഞങ്ങൾ ശരിയാക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കോ, പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, സത്യം ഒരിക്കൽ പുറത്ത് വരും. പുറത്ത് വരുമ്പോൾ എൻ്റെ മോനെ ഈ അവസ്ഥയിൽ കൊണ്ടുപോയി നിർത്തിയ നിങ്ങൾ എന്നോട് എന്ത് മറുപടി പറയുമെന്നുള്ളത് എനിക്കൊന്ന് അറിയുക തന്നെ വേണം. അപ്പൊ CSR പറയുന്നു ഇവിടെ കിടന്ന് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല, ഇത് പോലീസ് സ്റ്റേഷനാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനാണെങ്കിൽ എന്നെ വിളിച്ച് പറയാം, അല്ലാതെ ഇതിൻ്റെ വാദക്കം
ഇതിന്റെ വാക്ക് വന്ന് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. അതെ, നിങ്ങളും അകത്തേക്ക് വന്നേ എന്ന് പറയുന്നുണ്ട്. ആ വന്നവന്മാരെയും വിളിച്ചുണ്ട് സി ഐ സാർ അകത്തേക്ക് പോകുമ്പോൾ. സിദ്ധാർത്ഥ് പറയാണ്, ശ്രീ, ഈ കേസ് വല്ലാത്തൊരു കുരുക്കാണല്ലോ. അനിരുദ്ധിനെതിരെ ഈ കേസ് വളഞ്ഞ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അനിയെ രക്ഷിക്കാനായിട്ട് പറ്റുമോ ശ്രീ എന്ന് തന്നെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും സുമിത്ര ശ്രീയോട് പറയാണ്, ശ്രീ ഒന്നിങ്ങ് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്നു. സുമിത്ര ശ്രീയോട് ചോദിക്കുകയാണ്, ശ്രീ, അതെ, അനിരുദ്ധിന്റെ കാര്യത്തിൽ ഇവിടെ കിടന്ന് സംസാരിച്ച് അയാൾ ശരിക്കും താഴ്ന്നിരിക്കുകയാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ചോദിക്കുക, അനിരുദ്ധിന്റെ കാര്യത്തിൽ അങ്ങേര് ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് സിദ്ധുവേട്ടൻ വേറെ വക്കീലിനെ ആൾക്കാരെയൊക്കെ ഒന്ന് ഏർപ്പാടാക്കാൻ ശ്രമിച്ചിരുന്നു. എന്നിട്ട് ഏതെങ്കിലും വക്കീലിനെ ഏർപ്പാടാക്കിയോ? കുറെ വക്കീലന്മാരോട് ചോദിച്ചു. അപ്പം അനിക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അനിയെ റിമാൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനിയെ പുറത്തിറക്കാനായിട്ട് കഴിവുള്ള ഒരു മൂന്നാലഞ്ച് വക്കീലന്മാരുണ്ട്. അവർ ഭയങ്കരമായ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ സിദ്ധുവേട്ടൻ്റെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് സിദ്ധുവേട്ടൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് നിൽക്കുന്നത്. അവർ വിചാരിച്ച ജാമ്യം കിട്ടുകയും ചെയ്യും. അതോർത്ത് ഏതായാലും ശ്രീ വിഷമിക്കണ്ട. അങ്ങേർക്ക് സുഖമില്ലാത്തതാണെന്ന് ശ്രീക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് ഇവിടെ പോലീസ് സ്റ്റേഷന്റെ വാതിക്കൽ നിന്ന് അദ്ദേഹത്തിന്റെ അസുഖം കൂട്ടണ്ട. അദ്ദേഹത്തിനോട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാനായിട്ട് പറ. അദ്ദേഹത്തിന് മാനസിക സംഘർഷം ഉണ്ടാകാൻ പാടില്ലാത്തതെന്ന് അറിയത്തില്ലേ? അതുകൊണ്ട് തന്നെ അയാളോട് വീട്ടിൽ പോകാൻ പറ. ഇവിടെ നിന്ന് വെറുതെ മാനസിക സംഘർഷം കൂട്ടാതെ ഞാൻ പറഞ്ഞതാ, സിദ്ധുവേട്ടൻ അനിയുടെ കാര്യത്തിൽ ഇവിടെ നിന്ന് വിഷമിക്കേണ്ട, വീട്ടിലേക്ക് പോകാൻ. പക്ഷേ സിദ്ധുവേട്ടൻ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഏട്ടത്തി, സിദ്ധുവേട്ടൻ ഇവിടെ നിന്നും പോകില്ല എന്നുള്ള ഒരു ഒറ്റ നിലപാടിലാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ ശ്രീ. ഇനി അനിയുടെ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാദയ്ക്ക് വെറുതെ നോക്കി നിന്നിട്ട് കാര്യമില്ല. അതിൻ്റെ അകത്ത് എന്താ സത്യം എന്നുള്ളത് കണ്ടെത്തുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഇതിൻ്റെ വാദയ്ക്ക് ഇരുന്ന് വെറുതെ മാനസിക സംഘർഷം കൂട്ടാതെ അദ്ദേഹത്തോട് വീട്ടിൽ പോകാൻ പറ ശ്രീ. എന്നാ ശരി ശ്രീ, ഞങ്ങൾ ഇറങ്ങിയാണ്, മോള് കയറ് എന്ന് പറയുമ്പം ശരി അങ്കളെ എന്ന് തന്നെ ആ ശരി എടുത്തി എന്ന് തന്നെ പറയുന്നു. അങ്ങനെ പറഞ്ഞ് അവര് നേരെ വണ്ടിയിൽ കയറി അങ്ങ് പോവുകയും ചെയ്യുന്നു. ശ്രീകുമാർ അവിടെ നിൽക്കുകയും ചെയ്യുന്നു. സിദ്ധാർത്ഥും അവിടെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് രോഹിത്തിനെയാണ്. രോഹിത്ത് ആരോടും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ശരി, പിന്നീട് കാണാം. ആ ആ ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡിയാക്കുമ്പോഴേക്കും പുറത്തൊരു കാറിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. അപ്പോഴത്തേക്കും രോഹിത്ത് പയ്യെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. രോഹിത്ത് പയ്യെ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് നോക്കുമ്പോഴേക്കും അവിടെ കാണുന്നത് സുമിത്രയും അനുവും കൂടെയും കൂടി വാതക്കെ നിൽക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ ഡോറ് തുറന്ന്, ആ നിങ്ങളോ? നിങ്ങളും ഞാനിവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തുപറ്റി? നിങ്ങൾ രണ്ടുപേരും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമില്ലാത്ത കാര്യത്തിന് നിങ്ങൾ വരില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം അനു പറയുന്നു, ഒരു ചെറിയ പ്രശ്നമുണ്ട് അങ്കിളെ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇനി എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് എന്നെ ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? അപ്പം സുമിത്ര പറയുന്നു, രോഹിത്ത് അങ്ങോട്ട് വരുന്നോളം വരെ കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ല. അതുകൊണ്ട് തന്നെയാണ് രോഹിത്തിനെ തേടി ഇങ്ങോട്ട് വന്നത്. രോഹിത് ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. എന്ത് പ്രശ്നമാണ്? വാ സുമിത്ര, അകത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. സുമിത്ര അനിയനെ കൂട്ടിക്കൊണ്ട് രോഹിത്ത് അകത്തേക്ക് പോകുന്നു. ആ സമയം പിന്നീട് കാണിക്കുമ്പോൾ രോഹിത്ത് പറയുന്നത്, അനിയെ പോലീസ് അറസ്റ്റ് ചെയ്തോ? സി ഐ സാറോ? തെറ്റ് ചെയ്യാത്ത അനിയെ എന്തിനാണ് സി എസ് ആർ അറസ്റ്റ് ചെയ്യുന്നത്? സി എസ് ആർ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന ഒരാളല്ലോ. അപ്പൊ അനു പറയുന്നു, അവിടെ സി എസ് ആർ അനിരുദ്ധിനെ അറസ്റ്റ് ചെയ്തതിന് കാരണമുണ്ട്. മരിച്ചുപോയ ആ രോഗിയുടെ ബന്ധുക്കൾ ഉണ്ടാക്കുന്ന പ്രഷർ കൊണ്ടും അതുപോലെ തന്നെ മുകളിൽ നിന്നുള്ള ഒരു പ്രഷർ കൊണ്ടും സി എസ് ആറിന് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയേ പറ്റുള്ളൂ. പത്രവാർത്തയും കാര്യങ്ങളും എല്ലാം തന്നെ വന്നല്ലോ. അത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നമായത്. അനിക്കെതിരെ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ തന്നെ കാരണം ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അവിടെ സി ഐ സാറിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴാണ്. സി ഐ സാറിന് അറിയാം അനി തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഉറച്ച് പറയുകയും അനിയെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തല്ലോ. അത് തന്നെയാണ് എനിക്കും മനസ്സിലാകാത്തത്. അനിയെ എന്തിനാണ് ഹോസ്പിറ്റലിൽ നിന്ന് MD സസ്പെൻഡ് ചെയ്തത് എന്നുള്ള കാര്യം. അങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എന്നെ വിളിച്ചറിയിക്കേണ്ടതല്ലേ? അനിക്ക് വേണ്ടി അവിടെ റെക്കമെൻഡ് ചെയ്തതും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തതും ഞാനാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നെയാണ് വിളിച്ചറിയിക്കുകയും ചെയ്യേണ്ടിയിരുന്നത്. എന്നിട്ട് അവർ ഇതുവരെ എന്നെ ഈ കാര്യങ്ങൾ വിളിച്ചറിയിച്ചിട്ടില്ല. അപ്പം സുമിത്ര പറയുന്നു, ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെയും ചിലപ്പോൾ അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പേരിലായിരിക്കും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇങ്ങനെ ഒരു നടപടി എടുത്തിട്ടുണ്ടാവുക. രോഹിത് നേരും നെറുകേടും തരംതിരിച്ച് നോക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുത്ത് മറ്റുള്ളവരെ കഷ്ടത്തിലാക്കുകയാണല്ലോ ഇപ്പോൾ ഓരോരുത്തരുടെ രീതികളും. ആ രീതികൾ തന്നെയായിരിക്കും അവരും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണല്ലോ എൻ്റെ മോനിപ്പം ഈ കഷ്ടത്തിലായിരിക്കുകയും ചെയ്യുന്നത്. അത് ശരി സുമിത്ര, അതല്ല, ഇപ്പം ഈ അനുവും അനിരുദ്ധും എന്തിനാണ് ഈ കാര്യങ്ങൾ എന്നെ വിളിച്ച് പറയാണ്ടിരുന്നത്? ആ സമയത്ത് ഇവർ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നെങ്കിൽ ഒരു
ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ ഞാൻ നോക്കില്ലായിരുന്നു എന്ന് രോഹിത് ചോദിക്കുമ്പോൾ അനു പറയുന്നു, അങ്കിളെ അതിപ്പോ ഒരു വലിയ തെറ്റായി പോയെന്ന് എനിക്കും തോന്നുന്നുണ്ട്. ഞങ്ങൾ ഈ കാര്യങ്ങൾ അങ്കിളിനെ വിളിച്ച് പറയണമായിരുന്നു, പക്ഷേ സുമിത്ര ആന്റിയും അങ്കിളും എല്ലാം അവിടെ ബിസിനസിന്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നപ്പോൾ നിങ്ങളെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ടാണ് പറയാണ്ടിരുന്നത്. MD ആ സമയത്ത് അവിടെയും ഇല്ലായിരുന്നു രോഹിത് അങ്കിളെ. ആ സമയത്ത് MD വന്നു കഴിയുമ്പോൾ സത്യം MD യെ ബോധ്യപ്പെടുത്തി ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്നാണ് കരുതിയത്. പക്ഷേ MD വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അത് കൂടുതൽ പ്രശ്നത്തിലായത് ഞങ്ങൾ. അപ്പൊ സുമിത്ര പറയുന്നു, എന്തൊക്കെയായാലും തെറ്റ് ചെയ്തയാള് ആ ഹോസ്പിറ്റലിൽ തന്നെയാണ്. തെറ്റ് ചെയ്യാത്ത എന്റെ മകൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുമുണ്ട്. ആ തെറ്റ് ചെയ്ത് അവൻ ആ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ പലരുടെയും ജീവന് ഭീഷണിയാണ്. അവനെ അങ്ങനെ വെറുതെ വിടാനായിട്ട് കഴിയില്ല. അവൻ്റെ തെറ്റ് പുറത്ത് ചൂണ്ടിക്കാണിച്ച് അവന് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുത്തേ പറ്റത്തുള്ളൂ. എനിക്ക് അനിരുദ്ധിനെ പുറത്തിറക്കിയേ പറ്റത്തുള്ളൂ. അതിന് എനിക്ക് രോഹിത്തിൻ്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ MD യെ ഈ സത്യങ്ങൾ ബോധ്യപ്പെടുത്തിയാലേ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് അറിയാനായിട്ട് പറ്റത്തുള്ളൂ രോഹിത്. അതുകൊണ്ട് MD വന്ന ഉടൻ തന്നെ ഈ സത്യങ്ങൾ ബോധ്യപ്പെടുത്തുക തന്നെ വേണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്തെ പ്രതികളെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അജയ് ചന്ദ്രൻ മാത്രമല്ല, ഇതിന് പിന്നിൽ സൈലന്റായി നിന്ന് കളിച്ചിരിക്കുന്നത് ഇന്ദ്രജയാണോ എന്നുള്ളത് എനിക്കറിയാമെന്ന് സുമിത്ര പറയുന്നു. ആ സമയം അനു ചോദിക്കുന്നു, MD യെ സത്യം ബോധ്യപ്പെടുത്താനായിട്ട് പറ്റൂ അങ്കിളെ? അപ്പൊ രോഹിത് പറയുന്നു, അനിരുദ്ധ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അനിരുദ്ധ് ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അനിരുദ്ധിന് വേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ സുമിത്ര പറയുന്നു, രോഹിത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഇന്ന് ചെയ്യണം. അത് വൈകുന്തോറും അനിരുദ്ധിന്റെ കേസിന്റെ കാര്യങ്ങൾ മുറുകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് വേണം അത് ചെയ്യാനെന്ന് രോഹിത്തിനോട് ആവശ്യപ്പെടുന്നു. പിന്നീട് കാണിക്കുന്ന അജയ് ഡോക്ടറെയാണ് ഹോസ്പിറ്റലിൽ. അജയ് ഡോക്ടർ നല്ല ടെൻഷനിലാണ്. എന്നാ ഇതേ സമയത്താണ് നിമ്മി സിസ്റ്റർ അങ്ങോട്ട് വരുന്നത്. സിസ്റ്റർ അവിടെ വന്നപ്പോൾ എന്തിനാ സാർ എന്നെ വിളിപ്പിച്ച്? അതെ, ചിലപ്പോൾ കോടതിയിൽ സാക്ഷി പറയേണ്ടതായിട്ട് വരും അവിടെ അനിരുദ്ധിനെതിരായിട്ട്. ആ സമയത്ത് പേടിയൊന്നും തോന്നരുത്. എന്ത് ചെലവ് അതിൻ്റെ പേരിൽ വന്നു കഴിഞ്ഞാലും അത് ഞാൻ വഹിച്ചോളാം, അതിൻ്റെ അകത്ത് പേടിക്കണ്ട എന്ന് അജയ് ഡോക്ടർ പറയുമ്പോൾ, സാറേ അനിരുദ്ധ് ഡോക്ടർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും ഞാൻ ആ ഡോക്ടറിനെതിരെ കള്ളമാണ് പറഞ്ഞത്. സാറല്ലേ ആ തെറ്റ് ചെയ്തത്? പിന്നെ അനിരുദ്ധ് ഡോക്ടറും ആ ഡോക്ടറിൻ്റെ ഭാര്യയായ അനു ഡോക്ടറും എന്നോട് ഈ സമയത്ത് മനസ്സുകൊണ്ട് ശരിക്കും ശപിക്കുന്നുണ്ടാവും. അവരുടെ ശാപം എനിക്ക് ഏൽക്കുക തന്നെ ചെയ്യും. കാരണം അത്രയേറെ തെറ്റല്ലേ ഞാൻ അവരോട് ചെയ്തു കൂട്ടിയത്. ഇതൊക്കെ അറിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ ഭയങ്കര പേടിയാണ് സാറേ. ഞാൻ ഈ ചെയ്ത തെറ്റും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ സത്യം എപ്പോഴെങ്കിലും പുറത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലി തന്നെ പോകും. ഇതൊക്കെ എൻ്റെ ജോലിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് സാറേ എന്ന് പറയുമ്പോൾ, ഏതായാലും സിസ്റ്റർ പേടിക്കാതിരിക്കുക, കോടതിയിൽ വന്ന് സാക്ഷി പറയുന്നത് അതേ രീതിയിൽ തന്നെ നിന്നാൽ മതി. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു വാക്കുപോലും മാറരുത്. ആരെങ്കിലും വന്ന് ഭീഷണിപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ അകത്ത് പറഞ്ഞ വാക്കിൽ നിന്ന് ഒരു ശകലം പോലും മാറാതെ വാക്കിൽ ഉറച്ചു നിൽക്കുക തന്നെ വേണം. സാറേ എനിക്ക് രണ്ട് പിള്ളേരും സുഖമില്ലാത്തൊരു ഭർത്താവുമാണ്. ഞാൻ കിട്ടുന്ന ശമ്പളം കൊണ്ട് വേണം ആ കുടുംബം കഴിയാനായിട്ട്. നിമ്മിയെ സിസ്റ്റർ പേടിക്കണ്ട, ഇതിൻ്റെ അകത്ത് സിസ്റ്റർ ജോലി പോവോ പ്രശ്നങ്ങളൊന്നുമില്ല, അതൊക്കെ പോകാതെ ഞാൻ നോക്കിക്കോളാം. എന്തായാലും സിസ്റ്ററിന് വേണ്ടി നല്ലൊരു ഓഫറാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇന്ദ്രമാവും ഞാനും കൂടി മാനേജ്മെന്റിനോട് റെക്കമെൻഡ് ചെയ്ത് നിമ്മി സിസ്റ്ററെ ഇവിടെ നേഴ്സിന്റെ ഇൻചാർജ് ആയിട്ട് നിയമിക്കാനുള്ള കാര്യങ്ങളാണ് തീരുമാനിച്ചിരിക്കുന്നത്. സാറേ എനിക്ക് അതിനോടൊന്നും യാതൊരു മോഹമില്ല സാറേ. എന്നെ ഈ കേസിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തന്നാൽ മതിയായിരുന്നു. നിമ്മി സിസ്റ്റർ ഇതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ സിസ്റ്ററെ പിന്നീട് എന്താ സംഭവിക്കുന്നതെന്നുള്ളത് എനിക്ക് പറയാനായിട്ട് കഴിയില്ല. എന്തായാലും നിമ്മി സിസ്റ്റർ വാക്കുമാറാൻ നിൽക്കണ്ട. വാക്കുമാറുന്നത് നിമ്മി സിസ്റ്ററിന് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നിമ്മി സിസ്റ്റർ പൊയ്ക്കോ എന്ന് തന്നെ പറയുകയാണ്. സിസ്റ്റർ അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നീട് കാണിക്കുന്നത് അജയ് ഡോക്ടറും അതേപോലെ ഇന്ദ്രജ ഡോക്ടറും കൂടി ഒരുമിച്ച് പുറത്തേക്ക് നടന്നു വരികയാണ്. അപ്പോഴാണ് സുമിത്രയും അനുവും ശ്രീ അവിടെ രോഹിത്തും കൂടി ഹോസ്പിറ്റലിലേക്ക് കയറി വരുന്നത്. അപ്പോൾ അജയ് ഡോക്ടറോട് പറയുന്നു, ദേ വരുന്നത് കണ്ടോ, അനുവിൻ്റെ കൂടെ വരുന്ന ആ സ്ത്രീയാണ് അനിരുദ്ധിൻ്റെ അമ്മ, ഒന്ന് നോക്കി വെച്ചേരേ എന്ന് തന്നെ പറയുന്നു. അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അവർ മുമ്പോട്ട് നടന്നു വരുന്നു. അപ്പോൾ സുമിത്രയും രോഹിത്തും അനുവും കണ്ടു കഴിഞ്ഞു ഇന്ദ്രജനെ. ഇന്ദ്രജ അപ്പം അവനെയും കൂട്ടിക്കൊണ്ട് അടുത്തേക്ക് ചെല്ലുന്നു. അനു, വളരെ സാഡ് ന്യൂസ് ആണല്ലോ കേൾക്കുന്നത്. പ്രശ്നം വീണ്ടും ഗുരുതരമായിക്കൊണ്ടിരിക്കുവാണെന്ന് തോന്നുന്നത്. അനുരുദ്ധിന് ഇതിൻ്റെ വല്ല കാര്യവും ഉണ്ടായിരുന്നു എന്ന് തന്നെ ചോദിക്കുന്നു. അനു ഒന്നും മിണ്ടുന്നില്ല. അതെ, ഇതാണ് അജയ് ഡോക്ടർ, അനുവിനറിയാലോ, ഞാൻ ഇവരെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സുമിത്ര കലിപ്പോടുകൂടി അജയെ നോക്കുന്നോടത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയും ചെയ്യുന്നു. നാളത്തെ എപ്പിസോഡിൽ അറിയാം ഇനി ആ ഹോസ്പിറ്റലിൽ എന്ത് ഭൂകമ്പമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. സുമിത്ര രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ അവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. നിമ്മി സിസ്റ്ററിന് സത്യം പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ
ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യണം. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.